അല്ലപിന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കേരളത്തിലെ മദ്യപന്മാരോടൊപ്പം തന്നെയാണ് കുറേ ദിവസങ്ങളായി അവരെ ഇട്ടിങ്ങനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് നമുക്കറിയാം ഇപ്പോൾ ഉറങ്ങിക്കിടന്നവനെ വിളിച്ച് ഉണർത്തിയിട്ട് സദ്യയുണ്ടെന്ന് പറഞ്ഞ് അവസാനം അവൻ കൈ കഴുകി വന്ന് ചമ്പ്രം പിടഞ്ഞിരുന്നപ്പോൾ ചോറ് ഇനിയും വേവുന്നതേയുള്ളൂ അടുപ്പിലാണ് ചോറ് ഇനി ഊറ്റാനുണ്ടെന്നൊക്കെ പറയുന്ന ഒരു തരമാണ് നാട്ടിൻപുറത്തെ ഒരു അതേ രീതിയാണ് കേരളത്തിലെ മദ്യപരോട് ഇപ്പോൾ സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും ഒപ്പം തന്നെ ആ ഡാറ്റ ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ച കമ്പനിയും കാണിക്കുന്നത് നമുക്ക് അറിയാം കൃത്യമായും അപ്പോൾ അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായും അനുഭവിക്കേണ്ടി വരിക ഏറ്റവും കൂടുതൽ ആ ആപ്പ് ഡിസൈൻ ചെയ്ത കമ്പനി തന്നെയാണ് അതിൽ അവരുടെ നെഞ്ചത്തേക്കാണ് ഇപ്പോൾ മദ്യപരെല്ലാം തന്നെ കീറുന്നത് ഒരു വിഷയവുമില്ല അത് സത്യസന്ധമായ രീതിയിൽ മദ്യപരുടെ ആ ഒരു വികാരം തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് അതായത് കമ്പനിക്ക് തന്നെ ആപ്പായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബെവ്ക്യൂ എന്ന ആപ്പ് അതുകൊണ്ട് തന്നെ മദ്യപാനികൾ കുതിര കയറുന്നത് ആ കമ്പനിയുടെ നെഞ്ചത്തേക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതവർ ചോദിച്ച് വാങ്ങിച്ചതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്ക് അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ മദ്യപേർക്കൊപ്പം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം കോവിഡ് ലോക്ക്ഡൗണിനെ തുടർന്ന് കേരളത്തിലെ മദ്യക്കടകൾ എന്നു തുറക്കുമെന്ന തീരുമാനം ഇപ്പോൾ ആപ്പിലായിരിക്കുകയാണ് ആപ്പിനെ ഓർത്ത് അങ്കലാപ്പിലായി മാറിയിരിക്കുന്നു കേരളത്തിലെ മദ്യപാനികളും ഗൂഗിളിൻ്റെ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ വെരിഫിക്കേഷന് ശേഷം ഗൂഗിളിൻ്റെ ഒരു അനുമതിക്ക് വേണ്ടി കുറെ ദിവസങ്ങളായി ഈ ബെവ്ക്യൂ എന്ന ആപ്പ് സമർപ്പിച്ചിട്ട് നമ്മൾ തത്വമേ ന്യൂസിലൂടെ തന്നെ പറഞ്ഞിരുന്നു ഈ ആപ്പിന് അങ്ങനെയൊന്നും അനുമതി ലഭിക്കാൻ പോകുന്നില്ല കാരണം ഈ ആപ്പിനെ സംബന്ധിക്കുന്ന കുറേ ദുരൂഹതകളുണ്ട് ഗൂഗിളിൻ്റെ ഗൈഡ് ലൈൻസിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ആപ്പിലുണ്ട് എന്നത് തന്നെ കാര്യം കാരണം സംസ്ഥാനത്ത് 2 മാസമായി അടഞ്ഞുകിടക്കുന്ന ബീവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളും ഇന്ന് തുറക്കും നാളെ തുറക്കുമെന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് മദ്യപേർ അപ്പോഴാണ് തങ്ങളുടെ ഫെയർ കോഡ് ടെക്നോളജീസിൻ്റെ ഒരു ആപ്പും അത് ഉണ്ടാക്കിയ ആ അങ്കലാപ്പും ഒക്കെ മദ്യപേർക്ക് വലിയ വിനയായി മാറിയത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫെയർ കോഡ് ടെക്നോളജീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കയറി പൊങ്കാലയിടുകയാണ് നമ്മുടെ മദ്യപർ സാമൂഹിക അകലം പാലിക്കുന്നതിനായി കേരളത്തിന് വേണ്ടി ഒരു മദ്യ ആപ്പ് എന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുക എന്ന സാഹസിക ദൗത്യം ഏറ്റെടുത്ത സ്റ്റാർട്ടപ്പ് കമ്പനി ആ പക്ഷേ അതിൽ ഞങ്ങളിപ്പോൾ ഖേദിക്കുന്നുവെന്ന് അവർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഫെയർ കോഡ് ടെക്നോളജീസ് എന്ന എറണാകുളത്തെ ഒരു കമ്പനി തന്നെ അക്ഷമരായ കേരളത്തിലെ മദ്യപാനികൾ ഇപ്പോൾ കുതിര കയറുന്നത് അവരുടെ നെഞ്ചത്തേക്കാണ് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി എന്ന് വരുമെന്നെങ്കിലും പറഞ്ഞുകൂടേടോ എന്നൊരു സിനിമ ഡയലോഗ് തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് സാധാരണ ആളുകളൊക്കെ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കയറി പൊങ്കാലയിടുന്നത് സാധാരണ ഒരു ആപ്പ് ചെയ്താൽ ക്ലയൻറ്റ് മാത്രമേ തെറിവിളി കേൾക്കേണ്ടി വരുന്നുള്ളൂ ഇത് എൻഡ് യൂസർ വരെ കയറി തെറി വിളിക്കേണ്ട അവസ്ഥയായല്ലോ ചേട്ടന്മാരെ ആശാന വിഷമം കൊണ്ട അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് എന്തായി ആപ്പിൻ്റെ കാര്യം തേങ്ങയുടെ കിസാമി സ്ഥിതി രൂക്ഷമാകുകയാണ് സർക്കാർ ഖജനാവ് കാലിയായിട്ട് 2 മാസമായി എന്നും ചേർത്ത് പിടിച്ച ചരിത്രമേ നമ്മൾ മലയാളികൾക്കുള്ളൂ അവരെ സഹായിക്കുക എന്നത് നമ്മൾ ഓരോ മലയാളികളുടെയും ഉത്തരവാദിത്വമാണ് മരത്തടിയുടെ ആപ്പിനെ പറ്റി മാത്രം കേട്ടറിവുള്ള മുത്തശ്ശം വരെ മൊബൈൽ ആപ്പ് ഇറങ്ങിയോ മക്കളെ എന്ന് ചോദിച്ചു തുടങ്ങി ഒന്ന് വേഗം മോനെ ഇതൊക്കെ ഫെയർ കോഡ് ടെക്നോളജീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വരുന്ന ചില കമൻറ്റുകളാണ് ചില തെറി കമൻറ്റുകളും വരുന്നുണ്ട് ചില കമൻറ്റുകൾക്ക് കമ്പനി ഔദ്യോഗികമായി മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി ഇങ്ങനെയാണ് ആപ്പ് ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യൂ നമ്മളിപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാകും നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് മറ്റൊരു കാര്യമുണ്ട് ആപ്പ് മര്യാദയ്ക്ക് ഉണ്ടാക്കിയാൽ നിനക്ക് കൊള്ളാം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ തലയിലെടുത്ത് വെക്കും ഇല്ലെങ്കിൽ നിലത്തിട്ട് ഉരുട്ടും തങ്ങളുടെ പേജിൽ വന്ന ഈ കമൻറ്റിന് കമ്പനി കൊടുത്ത മറുപടി ഇപ്രകാരമാണ് ആപ്പ് ഇറക്കുകയും ചെയ്യും നമ്മൾ അടിക്കുകയും ചെയ്യും വിശ്വസിക്കച്ചായ എന്നാണ് കമ്പനി പറയുന്നത് 2 വെക്ക് നിങ്ങൾക്കും അടിക്കണമെന്നില്ലേ എന്ന് ചോദിച്ചയാൾക്ക് കമ്പനി കൊടുത്ത രസകരമായ മറുപടി ഇങ്ങനെയാണ് ശരിക്കും ഞങ്ങൾക്കുമുണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഈ ടെൻഡറിൽ പോലും പങ്കെടുത്തത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ആപ്പ് ഉടനെ ഇറക്കുമെന്നാണ് ഫെയർ കോഡ് ടെക്നോളജീസ് പറയുന്നത് എന്തായാലും സർവത്ര പൊങ്കാലയാണ് തേങ്ങയുടക്കി സ്വാമി മിഥുനത്തിലെ ആ ഒരു ഡയലോഗൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് മദ്യപർ അതായത് മുത്തച്ഛന്മാർ തൊട്ട് ഇങ്ങേ താഴെത്തടയിലുള്ള ചെറുപ്പക്കാർ വരെയുള്ള മദ്യപർ ഫെയർ കോഡ് ടെക്നോളജീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കയറി പൊങ്കാലയിടുകയാണ് അവരുടെ ഫേസ്ബുക്ക് പേജിൻ്റെ താഴെ വരുന്ന ഓരോ കമൻറ്റുകളും നിങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ ബഹുരസമായിരിക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം വ്യക്തിപരമായും നമ്മളും എല്ലാം മദ്യപരുടെ കൂട്ടത്തിൽ തന്നെയാണ് കാരണം ഒരു മനുഷ്യനെ പറ്റിക്കുന്നതിലൊക്കെ കുറേയേറെ പരിമിതികളുണ്ട് കാരണം മദ്യപരല്ലേ കേരളത്തിലെ ഒരു സാമ്പത്തിക നട്ടല്ലെന്ന് പറയുന്നത് അവരെ ഇത്തരത്തിൽ ഇങ്ങനെ വട്ടിക്കും കൊട്ടയ്ക്കും വിട്ട് തട്ടാൻ നാണമില്ലേ സർക്കാരെ എക്സൈസ് വകുപ്പേ അല്ലെങ്കിൽ ബിവറേജസ് അധികൃതരെ എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഫെയർ കോഡ് ടെക്നോളജീസ് കേൾക്കാനുള്ളത് മുഴുവൻ കേട്ടു എന്തായാലും ഗൂഗിൾ ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം അനുസരിച്ച് ഈ ഒരു ആപ്പിന് കൃത്യമായും ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് പാലിച്ചാൽ മാത്രമേ അതിന് അനുമതി ലഭിക്കൂ എന്നറിയാം അത് ആശങ്കപ്പെടുത്തുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഫെയർ കോഡ് ടെക്നോളജീസ് ബെവ്ക്യൂ എന്ന ആപ്പിനേക്കാൾ മുകളിൽ പ്രശസ്തരായിക്കൊണ്ടിരിക്കുന്നു കാരണം അവരുടെ ഫേസ്
ഫേസ്ബുക്ക് പേജിൽ വരുന്ന പൊങ്കാലയാണ് ആ പൊങ്കാലയിൽ ചില കാര്യങ്ങൾക്ക് അവർ മറുപടി നൽകുന്നുണ്ട് സത്യത്തിൽ ഫെയർകോ ടെക്നോളജീസിലെ കക്ഷികളും രണ്ടെണ്ണം അടിക്കണമെന്നൊക്കെ കരുതിയായിരിക്കും ഈ ആപ്പ് രൂപകൽപ്പന ചെയ്തത് എന്തായാലും അവർക്ക് എന്താണ് പറയുന്നത് അവർ സ്വാഭാവികമായും സ്വയം കുഴിച്ച കുഴിയിലേക്ക് തന്നെ ചാടി എന്ന കാര്യമാണ് വളരെ കൗതുകപരമായി നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്